future. We are for peace. We are the future of today's dreams. We are the flowers. We are the stars. We are the symphony of love. High Tech Public School. High Tech Public School. പതിനഞ്ചാമത് ജില്ലാ സമ്മേളനം മൂന്നാം തവണയാണ് ഈ വടകര പട്ടണത്തിൽ വെച്ച് ഈ വരുന്ന 11, 12, 13 തീയതികളിൽ ആണ് സമ്മേളനം നടക്കുന്നത്. 11-ാം തീയതിയാണ് സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനം. പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണനാണ്. അതോടൊപ്പം പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പൊതുസമ്മേളനത്തിൽ വലിയൊരു റാലി ജില്ല ആകെ കേന്ദ്രീകരിച്ചിട്ടുള്ള റാലി ഉദ്ദേശിക്കുന്നുണ്ട്. 25,000 യുവതി യുവാക്കളെ യുവജനങ്ങളെ അനുസരിച്ചുകൊണ്ടുള്ള റാലിയാണ്. റാലി മാത്രമാണ് ഇവിടെ വടകരയിൽ നിന്ന് ഉദ്ദേശിച്ചത്. വടകര പട്ടണത്തിന് ഈ വലിയൊരു പങ്കാളിത്തം താങ്ങുന്നതിനുള്ള പ്രയാസം പരിഗണിച്ചുകൊണ്ട് വടകര കൊയിലാണ്ടി താലൂക്കിലേക്കുള്ള യുവജനത്തിലെ ഘടകങ്ങളിൽ നിന്ന് മാത്രമാണ് ഞാൻ പങ്കാളിത്തം ഈ റാലിയിലേക്ക് പ്രതീക്ഷിക്കുന്നത്. അതിനാണ് നിർദ്ദേശം കൊടുക്കുന്നത്. ഒന്നൊരു സമ്മേളനം 12-ാം തീയതി രാവിലെ ആണ് നടക്കുന്നത്. പൊതു സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് യുവജനത്തിലെ അഖിലേന്ത്യ പ്രസിഡന്റ് സഖാവ് എ എ റഹീമാണ്. പൊതു സമ്മേളനത്തിൽ യുവജന സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്, അതുപോലെ സംസ്ഥാന ട്രഷറർ എസ് കെ സതീഷ്, എം ജിൻ എം എൽ എ ഭീഷ്മ അജയ് ഘോഷ് തുടങ്ങിയവരും ഇന്നും സമ്മേളനത്തിൽ പങ്കെടുത്തു. 300 പ്രതിനിധികളും 50-ാം ജില്ലാ കമ്മിറ്റി 51-ാം ജില്ലാ കമ്മിറ്റിയുമാണ് ഞങ്ങൾക്കുള്ളത്. അവരാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമ്മേളനം 13-ാം തീയതി പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത് പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്ത് അവസാനം 13-ാം തീയതി 3:30 സമ്മേളനം അവസാനിക്കും എന്നാണ് ആവശ്യപ്പെട്ടത്. ഇതാണ് സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളന ഹാളൻ സഖാവ് ഇ സി അഭിലാഷ് നഗർ. പൊതുസമ്മേളനം സഖാവ് പി ബിജു നഗറിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. പിന്നെ സമ്മേളനത്തിൻ്റെ ഭാഗമായി നിരവധിയായ പ്രവർത്തനങ്ങൾ ഞാൻ ഏറ്റെടുത്തു. വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാ മത്സരങ്ങൾ, കായിക മത്സരങ്ങൾ ഒക്കെ ഇതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. ഈ വടകര കേന്ദ്രീകരിച്ചുകൊണ്ട് ചെറുതും വലുതുമായ 200 കേന്ദ്രങ്ങളിലുള്ള സെമിനാറുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. തോമസ് ഐസക് പങ്കെടുത്തുകൊണ്ട് ഒന്നിയൊക്കെ നാടാന്തരം സെമിനാർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവയുടെ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറി കെ പ്രേംകുമാർ വന്നിട്ടുണ്ട്. ഇന്ന് അരുൺകുമാർ വന്നിട്ടുണ്ട്. അതിന് വ്യത്യസ്ത മേഖലയിൽ വ്യത്യസ്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് യുവജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് വടകര ബ്ലോക്ക് കമ്മിറ്റി വളരെ സ്വാഗത സംഘടിപ്പിക്കുന്നത് വലിയ ആവേശത്തിലാണ് ഈ സമ്മേളനത്തിലേക്ക് യുവജനത്തിൽ. യുവജനത്തിൽ കഴിഞ്ഞ ഈ സമ്മേളന കാലയളവിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയാണ് സമ്മേളനത്തിൽ. ആ മുന്നേറ്റത്തിൻ്റെ എല്ലാ ആവേശവും മുന്നേറ്റത്തിൻ്റെ എല്ലാം ഒരു ചർച്ചയും ഈ സമ്മേളനം നടക്കും. കഴിഞ്ഞ സമ്മേളന കാലഘട്ടത്തിൽ പറയുമ്പോൾ സാധാരണ DYFI സംഘടനാ സമരസംഘടനാ പ്രവർത്തനങ്ങൾക്കപ്പുറത്തേക്ക് നാട് DYFI നന്നായി അറിഞ്ഞ കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഏറ്റവും സജീവമായി സക്രിയമായി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു സംഘടന കൂടിയാണ്, അഭിമാനത്തോടു കൂടിയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഇതൊക്കെ തീരുമാനിച്ചിട്ടുള്ളത് സൂചിപ്പിച്ച ഈ സ്ഥല പരിമിതി വളരെ ഇതൊന്ന് നാരായണ നഗർ ഗ്രൗണ്ടായിരുന്നു ആദ്യം പൊതുസമ്മേളനത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഗ്രൗണ്ടിൽ ഇപ്പോൾ മറ്റ് പണികൾ നടത്തുന്നുണ്ട് തന്നെ അവിടെ ആളുകളെ കടത്തിവിടുന്നതും അതുപോലെ തന്നെ ഹൈവേ ഉൾപ്പെടെ ട്രാഫിക് പ്രയർസ് ഒക്കെ ഉൾപ്പെടുത്തുകൊണ്ടാണ് ഈ കോട്ടപ്പറമ്പിലേക്ക് നമ്മൾ ഈ സമ്മേളനം ഒരു സമ്മേളനമായി നടത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് വടകരം കുഞ്ചിയെ ബ്ലോക്ക് ചെയ്യാൻ വെച്ചുകൊണ്ട് പെരുവട്ടം തന്നെ 4 മണിക്ക് തന്നെ ആ പ്രകടനം ഉറക്കേണ്ടതായിരിക്കും. അവിടെ ജില്ലാ ലീഡർമാരും അതുപോലെ തന്നെ സംസ്ഥാന ലീഡർമാരും ഉൾപ്പെടെയുള്ള പൊതു റാലി
ഇത്ര 4 മണിക്ക് തന്നെ തിരുവനന്തപുരം ആരംഭിക്കാതെ കുന്നുമ്പൽ മാതാപുരം ബ്ലോക്ക് കമ്മിറ്റികൾ വടകര അടക്കാത്തൊരു തെരുവേറ്റ് ഈ പേരാമ്പ്ര ബാലുശ്ശേരി കമ്മിറ്റികൾ പുതിയ സ്ഥലം തെരുവേറ്റ് കൊയിലാണ്ടി പയ്യൂർ ബ്ലോക്കുകൾ കരിങ്കൽപ്പാറ കേന്ദ്രീകരിച്ചു വന്ന് 4 സ്ഥലത്തു കൂടിയാണ് ഈ റാലി വടകരയിലെ പ്രതിസന്ധിച്ചത്. ഇവിടെ നേരത്തെ ഇവിടെ ഇപ്പോൾ സമയം ഒന്നാമത് ഈ സമയത്തുള്ള ചെറിയ സമയത്തിനുള്ളിലാണ് ഈ ജില്ലാ സംഘടന സമയത്ത് അതിൻ്റെ പ്രയാസം നേരത്തെ തീരുമാനിച്ച ഈ 3 പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മാറ്റിവെച്ചു. അതിനുശേഷം ചെറിയ സമയത്തിനുള്ളിലാണ് ഈ സമ്മേളനം ആരംഭിച്ചിട്ടുള്ളത്. ഈ സമയത്തുള്ള കാര്യങ്ങൾ സഹസംഘം എന്നുള്ളതാണ് വടകരയിലെ എഴുതും പ്രസ്ഥാനം അതുപോലെ തന്നെ പ്രവാഹ പ്രസ്ഥാനങ്ങൾ കലാ സംസ്കാര രംഗത്തുള്ള ആളുകളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സഹസംഘമാണ്. വളരെ ക്രിയാത്മകമായിട്ട് തന്നെ എല്ലാ പരിപാടികൾക്കും നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ പരിപാടികളൊക്കെ ഇതിൻ്റെ അനുബന്ധ പരിപാടികൾ നടത്തി പോകാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡെക്കറേഷനും മറ്റ് സംവിധാനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വടകര ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നല്ല നല്ലൊരു മുന്നേറ്റം നല്ലൊരു ആളുകളുടെയും മറക്കാൻ പറ്റാത്ത സമ്മേളനമാക്കി ലഹരിക്കെതിരെയുള്ള നിലപാടെടുക്കുകയായിരുന്നു. അത് നേരത്തെ ഡിവൈഎഫിൽ വലിയ രീതിയിൽ ഒരു ക്യാമ്പയിൻ സേനത്തു ആൽക്കഹോൾ എന്ന് പറഞ്ഞത് ലഹരി മൊത്തത്തിൽ ലഹരിയായി കണ്ടുകൊണ്ട് എടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് 257 മേഖലകളുണ്ട്. പുതുതായി രൂപീകരിച്ച 54 മേഖലകൾ ഉൾപ്പെടെ 257 മേഖലകളുണ്ട്. ആ 257 മേഖലകളിൽ ജാഗ്രതാ സമിതി എന്ന് പറയുന്ന ഒരു സമിതി ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ആ സമിതിയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷേ ഈ ലഹരിയെ നമ്മൾ അങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങ് ഇല്ലാതാക്കാം എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല. കൂട്ടായ പ്രയത്നത്തിലൂടെ എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഈ വിഷയവുമായി ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരോടൊക്കെ കൂട്ടായി അവരോടൊക്കെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അവരുടെ എല്ലാം കൂട്ടായ്മയിലൂടെ ഈ ലഹരിയെ ചെറുത്തു തോൽപ്പിക്കണം എന്ന് തന്നെയാണ് ഡിവൈഎഫിൻ്റെ നിലപാട്. ഒരു വിട്ടുവീഴ്ചയും ഈ ലഹരി മാഫിയകൾക്കെതിരെ ഡിവൈഎഫിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ശക്തമായി ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ തുറന്നു കൊണ്ടുപോകും. അതിന് പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ ലഹരി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് പോലും അറിയാതെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വീടുകളിലേക്ക് അച്ഛനും അമ്മയും ഒപ്പിട്ട് വാങ്ങി വെക്കുന്ന തരത്തിലേക്ക് പോലും ലഹരി വരുന്നതാണ് പുതിയ കാലത്ത് കാണുന്നത്, പുതിയ തരത്തിലുള്ള ലഹരികൾ. അപ്പോൾ ഏത് തരത്തിൽ ഈ പുതിയ കാലഘട്ടത്തിൽ ലഹരിയെ നേരിടാം എന്നുള്ളത് കൂടി ഡിവൈഎഫി തീർച്ചയായിട്ടും ഈ ചർച്ചയിൽ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. High-tech public school, a hub of multifaceted possibilities. High-tech public school, Vatholi Post, Kakkattil, Kozhikode District, Kerala.